ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഒരു സോളോ വേഴ്സസ് സ്ക്വാഡ് റാങ്ക്ഡ് മാച്ച് ഗെയിം പ്ലേ ആയിട്ടാണ്. അപ്പോൾ വീഡിയോയിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും ഉണ്ടാകും. മാക്സിമം പറ്റുന്ന എല്ലാവരും നമ്മുടെ ഇൻസ്റ്റാഗ്രാം കൂടെ പോയി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ലൈവിന് വേണ്ടിയിട്ട് ഒരു സെക്കൻഡ് ചാനൽ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ചാനലോടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നതാണ്. മാക്സിമം പറ്റുന്ന എല്ലാവരും ആ ഒരു ചാനലോടെ പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ ഇന്നത്തെ മാച്ച് നമ്മൾ പീക്കിൽ തന്നെയാണ് ഇറങ്ങുന്നത്. ഈ മാച്ചിൽ നമ്മൾ ഫസ്റ്റ് എലൈറ്റ് ഇട്ട് മാസ് കാണിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ എനിക്കൊരു ഫ്രണ്ട് തന്ന അക്കൗണ്ടാണിത്. അപ്പോൾ ഞാൻ ഇത്ര നാൾ കളിച്ചുകൊണ്ടിരുന്ന അക്കൗണ്ട് എന്തോ ആവശ്യം വന്നപ്പോഴത്തേക്കും അവൻ സെയിലാക്കുവാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്താണ് ആ അക്കൗണ്ടിൽ ഇനി കളിക്കാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ ഇരുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ചുമ്മാ എന്നൊരു അക്കൗണ്ടാണിത്. അപ്പോൾ ഈ ഒരു അക്കൗണ്ടിൽ ഈ ഒരു കളി മാസ് കാണിക്കാനായിട്ട് പോവാണ്. അങ്ങനെ ഇറങ്ങിയ സമയത്ത് തന്നെ നമ്മൾ പീക്കിലാണ് ഇറങ്ങിയത്. ഇറങ്ങിയപ്പോൾ തന്നെ നമുക്കൊരു വെക്ടറും അതുപോലെ തന്നെ ഒരു VSS കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ വന്ന സമയത്ത് MP40 കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഷോർട്ട് റേഞ്ച് കളിക്കാനായിട്ട് MP40 എടുക്കാമെന്ന് വിചാരിച്ച് MP40 എടുത്തു. ഏകദേശം ഇവിടെ വന്നപ്പോൾ SMG അമ്മയൊക്കെ ഇഷ്ടംപോലെ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വന്നപ്പോൾ മെഡ്കിറ്റും കിടപ്പുണ്ടായിരുന്നു. പക്ഷേ മെഡ്കിറ്റ് എടുക്കാനായിട്ട് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എടുക്കാനായിട്ട് നിന്നില്ല. പിന്നെ ഇവിടെ വന്നപ്പോൾ സ്കാർ ഉണ്ടായിരുന്നു. അപ്പോൾ VSS മാറ്റിയിട്ട് നൈസായിട്ട് ലോങ് റേഞ്ച് കളിക്കാനായിട്ട് നമ്മൾ സ്കാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്കാറും കിട്ടി, MP40 കിട്ടി. ലോങ് റേഞ്ച് ഷോർട്ട് റേഞ്ച് അത്യാവശ്യം എറ്റായെന്ന് വേണേൽ പറയാം. ഇനി ഇവിടെ വന്നപ്പോൾ ഈ ഒരു വീടിൻ്റെ അകത്തോട്ട് കയറി ഒരു എനിമി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നൈസായിട്ട് ഈ ഒരു ഭാഗത്തുനിന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം, അവൻ ഇങ്ങോട്ടും ഞാനും വരുവാണെങ്കിൽ അടിക്കാമെന്നൊക്കെ കരുതി ഇവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതേ ഒരു എനിമി വന്നു. നൈസായിട്ട് അവൻ വന്നപ്പോൾ ഡ്രാഗ് ചെയ്യാനായിട്ട് നോക്കി. പക്ഷേ ഞാൻ സ്ക്രീൻ പിടിച്ച് പൊക്കുവാണ് ചെയ്തത്. എന്താണ്, വെടിയുണ്ടെന്നും പോയില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കില്ല് അടിക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അമ്മമാർ ഇങ്ങോട്ടും ഞാനും വരുവാണെങ്കിൽ അടിക്കാമെന്നൊക്കെ കരുതി ഞാനിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പോൾ ഇതൊരു സോളോ വേഴ്സസ് സ്ക്വാഡ് ആയതുകൊണ്ട് തന്നെ അമ്മമാർ നാല് പേരും കാണുമായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ് കയറിപ്പോൾ അടിക്കുന്ന മണ്ടത്തരമാണ്. കാരണം എന്താണ്, നല്ല രീതിയിലുള്ള ലൂട്ടും കാര്യങ്ങളൊന്നും തന്നെ സെറ്റല്ല. കുറച്ച് ലൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പക്ഷേ STMO ഇഷ്ടംപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആദ്യം തന്നെ സാധാരണ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് SCMO എന്താണ് കിട്ടുന്നല്ലായിരുന്നു. ഇറങ്ങുമ്പോൾ തന്നെ നോക്കിയപ്പോൾ ബാക്കി നിന്ന് ഒരുത്തൻ അടിക്കുന്നു. പെട്ടെന്ന് നമ്മുടെ ക്രോണോ ക്യാരക്ടറിനെ ഇട്ട് ആ ഒരു കില്ല് ഇങ്ങനെയാണ് അവനെ അടിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ക്രോണോ ക്യാരക്ടറിൻ്റെ ഉപകാരം എനിക്ക് ഇങ്ങനെയാണ് മനസ്സിലാകുന്നത് തന്നെ. കാരണം നമുക്ക് ഗ്ലൂവാൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ വലിയധികം എന്താണ് ഉപകാരപ്പെടുന്ന ഒരു ക്യാരക്ടറോടെയാണ് നമ്മുടെ ക്രോണോ ക്യാരക്ടർ. അപ്പോൾ ക്രോണോനെ ഇട്ട് ഞാൻ ആദ്യമായിട്ടാണ് കളിക്കുന്നത് തന്നെ. സത്യത്തിൽ ഞാൻ അലോക്കിനെ ഇട്ടതാണ്. പക്ഷേ അത് എക്യുപ്പേ ആയത് മാറിയില്ല. അതെന്ത് പറ്റിയെന്ന് അറിയത്തില്ല. എന്താണല്ലോ എന്താണ് സ്റ്റാർട്ട് ആയി വന്നപ്പോൾ ക്രോണയാണ് വന്നത്. പിന്നെ ക്രോണോനെ ഇട്ട് തന്നെ കളിക്കാൻ വിചാരിച്ചു. എന്ന് നോക്കിയപ്പോൾ ഇവിടെയും കൂടെ ഒരു എനിമി നിൽപ്പുണ്ടായിരുന്നു. നൈസായിട്ട് അവനെ അടിക്കാൻ കരുതി കുറച്ച് ഓപ്പണിലോട്ടൊക്കെ നിന്ന് നോക്കി. അങ്ങനെ അവനെ ഇറങ്ങിയ സമയത്ത് ഡ്രാഗ് ചെയ്ത് അവൻ്റെ തലയടിച്ച് പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്കാർ ഒരു രക്ഷയില്ല, വേറെ ലെവല്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇന്ന് അവൻ്റെ ടീംമേറ്റ് വരുന്നതിന് മുമ്പ് ആ ഒരു കില്ല് കംപ്ലീറ്റ് ചെയ്തേക്കാൻ വിചാരിച്ച് പെട്ടെന്ന് ആ ഒരു കില്ല് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് മെഡ്കിറ്റ് യൂസ് ചെയ്യുവാണ്. അപ്പോൾ ഇവിടെ നിന്ന് വേറെ എനിമിയൊക്കെ വരുന്ന സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇവൻ്റെ ബോക്സിൽ നിന്ന് വേണ്ട ലൂട്ടൊക്കെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ച് നമ്മൾ ലൂട്ട് ചെയ്ത സമയത്ത് നമ്മുടെ ഗണ്ണ് മാറിപ്പോയിട്ട് സ്കാർ മാറിപ്പോയിട്ട് നമ്മൾ VSS എടുത്തിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു പോയി നമ്മുടെ ആ സ്കാർ തന്നെ എടുത്തേക്കാൻ വിചാരിച്ച് ആ സ്കാർ തന്നെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു വീടിൻ്റെ മുകളിലോ ഈ പരിസരങ്ങളിലായിട്ട് എനിമി ഉണ്ടെന്ന് തോന്നുന്നു. നേരെ ഓടി ഈ ഒരു വീടിൻ്റെ മുകളിൽ കയറി നോക്കാൻ കരുതി ഇവിടെ കയറി നോക്കി. പക്ഷേ ഇവിടെ എനിമീനൊന്നും കണ്ടില്ല. നോക്കിയപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് ഒരു എനിമി വരുന്നു. അപ്പോൾ അവനോടെ ഉണ്ട്. അവനിട്ട് എന്തായാലും അടിക്കാനായിട്ട് നോക്കി, അടിച്ചടിയൊന്നും കൊണ്ടില്ല. പിന്നെ നേരെ ഓടിപ്പോയിട്ട് ക്രോണോനെ ഇട്ട് അടിക്കാമെന്ന് വിചാരിച്ച് ക്രോണോനെ ഇട്ടു. ശേഷം അടിച്ചപ്പോൾ ഒരു 92 ഹെഡ് കയറി. പിന്നെ എന്താണ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനും എനിക്കിട്ട് നല്ല രീതിയിൽ ആവയൊന്നു ഞാനും കൊടുത്തു. പെട്ടെന്ന് തന്നെ എന്താണല്ലോ അവനെയും കൂടെ അടിച്ച് കൊല്ലാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താണ് പെട്ടെന്ന് മെഡ്കിറ്റ് യൂസ് ചെയ്തേക്കാന്ന് കരുതി. കാരണം ഇനി എനിമിനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ പെട്ടെന്ന് മെഡ്കിറ്റോടെ യൂസ് ചെയ്തിട്ട് ഇവൻ്റെ ബോക്സിൽ നിന്ന് വേണ്ട ലൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ തന്നെ നമ്മൾ അടുത്ത എനിമീനെ തപ്പി അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് എന്താണ് 3 kill ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ നമ്മുടെ എന്താണ് 10 kill എന്ന് പറയുന്ന ടാർഗറ്റോ അല്ലെങ്കിൽ ബുയാ ടാർഗറ്റോ നമ്മൾ കംപ്ലീറ്റ് ആക്കാനായിട്ട് ഈ ഒരു മാച്ചിൽ നോക്കുന്നതാണ്. അപ്പോൾ മാക്സിമം നമ്മൾ നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു ടാർഗറ്റെങ്കിലും കംപ്ലീറ്റ് ആക്കാൻ മാക്സിമം നമ്മൾ നോക്കുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇനി അടുത്ത എനിമീനെ തപ്പി പോയേക്കാൻ വിചാരിച്ചിട്ട് നേരെ അടുത്ത എനിമീനെ തപ്പി പോവാണ്. അപ്പോൾ ഇന്നത്തെ പോലെ പൂഞ്ചിനോക്കിലോട്ട് പോകാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്ന സമയത്ത് ഈ ഒരു താഴെ ഭാഗത്തുനിന്ന് ഫൈറ്റ് നടക്കുന്ന സൗണ്ട് കേട്ടു. അപ്പോൾ താഴെ ഒരു എനിമി ഉണ്ടെന്ന് തോന്നുന്നു. അവൻ ആർക്കിട്ടോ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നോക്കിയപ്പോൾ ആ ഒരു പാറയുടെ മുകളിൽ അവൻ നിൽക്കുന്നു. നൈസായിട്ട് ഡ്രാഗ് ചെയ്ത് ഒരു ഹെഡ് ഷോട്ട് അടിച്ച് ആ ഒരു കില്ല് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 4 kill ആയിട്ടുണ്ട്. നോക്കിയപ്പോൾ താഴെ വേറെ ഒരുത്തൻ അവനെ കൂടെ അടിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു കില്ല് കംപ്ലീറ്റ് ചെയ്തേക്കാൻ വിചാരിച്ചു. അല്ലെങ്കിൽ അവൻ്റെ ടീമേറ്റൊക്കെ വന്ന് ഇപ്പോൾ അവനെ റിവൈവ് ചെയ്യാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ ആ ഒരു കില്ലൂടെ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ 5 kill ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ടാർഗറ്റ് കില്ല് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 5 kill വേണം. പെട്ടെന്ന് ഇവൻ്റെ ബോക്സിൽ നിന്ന് ലൂട്ടിയിട്ട് നമുക്ക് താഴെ പോയി അവൻ്റെ ടീമേറ്റൊക്കെ ഉണ്ടോ എന്ന് നോക്കാമെന്ന് കരുതി താഴെ പോവാണ്. അങ്ങനെ നേരെ ഇറങ്ങി താഴെ വന്നു. പക്ഷേ അവൻ്റെ ടീമേറ്റിനെ ഒന്നും ഇവിടെ കാണുന്നില്ല. അപ്പോൾ അവൻ ഒറ്റയ്ക്ക് ഉള്ളായിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ അവൻ്റെ ടീമേറ്റ് ഇവിടെ എവിടെയെങ്കിലും കാണുമെന്ന് വിചാരിച്ചാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇവിടെ ഒന്നുമില്ല. അപ്പോൾ ഇവൻ്റെ ബോക്സിൽ നിന്ന് വേണ്ട ലൂട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്നത്തെ പോലെ നമ്മൾ നേരെ പോഞ്ചിനോക്കിലോട്ട് പോയേക്കാമെന്ന് വിചാരിച്ചു. സാധാരണ നമ്മൾ സിപ്പ് ലൈൻ അടിച്ചായിരുന്നു പൊക്കോണ്ടിരുന്നത്. പക്ഷേ ഇവിടെ സിപ്പ് ലൈൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നേരെ ഓടി തന്നെ നമ്മുടെ പോഞ്ചിനോക്കിലോട്ട് പോവാണ്.
അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്കും ലെവൽ മാക്സ് ആയിട്ട് ഒരു മഷ്റൂം നിൽക്കുന്ന കണ്ടു. അപ്പോൾ അത് അടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഫ്രണ്ടിൽ കൂടെ ഒരു എനിമി ഓടുന്നു. അപ്പോൾ അവൻ എന്നെ കണ്ടില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ട് തന്നെ പുറകെ പോയി അടിച്ചേക്കാൻ വിചാരിച്ചിട്ട് നേരെ ഒന്നും നോക്കാതെ നേരെ അവൻ്റെ പുറകെ ഓടിപ്പോവാണ്. അപ്പോൾ അവനും ഈ ഒരു സ്റ്റെപ്പ് കയറി ഓടിപ്പോവാനായിട്ട് നോക്കുമായിരുന്നു. ഡ്രാഗ് ചെയ്ത് നല്ല രീതിയിൽ എന്താണ് ഡാമേജ് കൊടുത്ത് ആ ഒരു കില്ലൂടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ 6 കില്ലായിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ടീമേറ്റൊക്കെ ഇപ്പോൾ വരുമെന്ന് തോന്നുന്നു, അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തേക്കാൻ വിചാരിച്ചു. നമുക്ക് വേണ്ട ലൂട്ടും കാര്യങ്ങളൊക്കെ ഇവൻ്റെ ബോക്സിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബാഗിൽ നിന്ന് ആവശ്യമില്ലാത്ത സാധനങ്ങൾ എടുത്ത് കളഞ്ഞിട്ട് ഇവൻ്റെ ബാഗിൽ നിന്ന് ഒരു ഗ്ലൂ വാളോട് എടുത്തിട്ടുണ്ട്. അങ്ങനെ 10 ഗ്ലൂവാളും നമ്മുടെ കയ്യിലായിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം ലൂട്ടും കാര്യങ്ങളൊക്കെ സെറ്റായി. അപ്പോൾ അവൻ്റെ ടീമേറ്റൊന്നും ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ എന്നെ അടിക്കാനായിട്ട് വരണ്ടായിരുന്നു. സൗണ്ടും കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല, അതുകൊണ്ട് ഇനി നേരെ എന്താണ് ഫാക്ടറിയിലോട്ട് പോയേക്കാൻ വിചാരിച്ചു. അങ്ങനെ നമ്മൾ നേരെ ഫാക്ടറി വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ എനിമിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു, കാരണം നമ്മൾ സാധാരണ ഈ ഒരു ഭാഗത്തൊക്കെ വരുമ്പോൾ ഇവിടെ എനിമി ഉണ്ടെങ്കിൽ നമ്മൾ കാണുന്നതായിരുന്നു. പക്ഷേ ഇവിടെ എനിമിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എന്താണെന്ന് നമുക്ക് എനിമി ഉണ്ടോ നോക്കാമെന്ന് കരുതിയിട്ട് നേരെ ഈ ഫാക്ടറിയുടെ അകത്തോട്ടൊക്കെ കയറി നോക്കി. പക്ഷേ ഇവിടെ എനിമിയൊന്നും കാണുന്നില്ല. സാധാരണ ഇവിടേക്ക് വരുമ്പോൾ എനിമി ഉണ്ടെങ്കിൽ എന്താണ് എനിമിനെ കാണുമോ അല്ലെങ്കിൽ സൗണ്ടോ എന്തെങ്കിലുമൊക്കെ കേൾക്കുന്നതായിരുന്നു. പക്ഷേ ഇവിടെ എനിമിയൊന്നും ഇല്ലെന്ന് ഉറപ്പാണ്. അപ്പോൾ എന്നത്തെ പോലെ തന്നെ ഇനി നേരെ നമ്മുടെ ക്ലോക്ക് ടവറിലോട്ട് പോയേക്കാൻ വിചാരിച്ചിട്ട് നേരെ ക്ലോക്ക് ടവറിലോട്ട് പോവാണ്. അങ്ങനെ നമ്മൾ ക്ലോക്ക് ടവറിൽ വന്ന സമയത്ത് ഇവിടെ ഉള്ള ലൂട്ട് ഫുള്ള് കിടക്കുന്നു. അപ്പോൾ ഇവിടെ ഒന്ന് എനിമി വന്നിട്ട് പോയില്ലെന്ന് തോന്നുന്നു. അടുത്ത എനിമിയൊക്കെ എവിടെയാണെന്ന് പോലും അറിയത്തില്ല. 19 അലയിവിടെ ഉണ്ട്. ഇവരൊക്കെ എവിടെ പോയി കിടക്കുവാണെന്ന് അറിയത്തില്ല. എന്താണെന്ന് നമുക്ക് നോക്കാമെന്നൊക്കെ കരുതിയിട്ട് ഇതിൽ ഓടി നടന്ന് നോക്കി. പക്ഷേ ഇവിടെ ഒന്നും എനിമിനെ കാണുന്നില്ല. അപ്പോൾ നൈസായിട്ട് ഈ ഒരു ഡ്രോപ്പോടെ ലൂട്ട് ചെയ്തിട്ട് നമുക്ക് അടുത്ത എനിമിനെ തപ്പി പോയേക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊന്നും ആ ഒരു ഡ്രോപ്പിൽ നിന്ന് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ നേരെ ഇനി അടുത്ത എനിമിനെ തപ്പി അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. അങ്ങനെ കറങ്ങി കറങ്ങി നമ്മൾ ഹാങ്ങറി വന്നു. ഹാങ്ങറിലും എനിമിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഇനി ഇവിടെ വന്നിട്ടും കാര്യമൊന്നുമില്ല. 16 അലയിലൂടെ ഉണ്ട്. പക്ഷേ ഇവരൊക്കെ എവിടെ പോയി കിടക്കുമെന്ന് അറിയത്തില്ല. കാരണം നമ്മൾ ഫാക്ടറി വന്നപ്പോൾ അവിടെ ഇല്ല, ക്ലോക്ക് ടവറിൽ വന്നപ്പോൾ അവിടെ എനിമിയില്ല. പിന്നെന്താണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് വന്ന് ഹാങ്ങറി വന്ന് നോക്കിയപ്പോൾ ഇവിടെ എനിമിയില്ല. അപ്പോൾ ഇനി നമ്മുടെ സ്ട്രിപ്പിലെങ്കിലും എനിമി കാണുമെന്നൊക്കെ വിചാരിച്ച് നേരെ എന്താണ് എനിമീനെ തപ്പി നമ്മുടെ സ്ട്രിപ്പിലോട്ട് പോവാണ്. അങ്ങനെ ഇവിടെ വന്നപ്പോൾ നമുക്കൊരു എനിമിനെ കാണാനായിട്ട് പറ്റി. അവനാണെങ്കിൽ താഴോട്ട് ഓടി. അങ്ങനെ ഒരു ലാൻഡ് മാനിൽ കയറി എനിക്ക് കുറച്ച് ഡാമേജ് വന്നു. അപ്പോൾ അത് താഴോട്ട് ഓടി ഇവനെ അടിക്കാമെന്ന് ഒരു നോക്കിയ സമയത്ത് അതൊരു സ്ക്വാഡായിരുന്നു. അപ്പോൾ നൈസായിട്ട് എന്താണല്ലോ അവർ അങ്ങോട്ട് ഓടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വഴി ഇറങ്ങിപ്പോയിട്ട് അമ്മേരെ അടിക്കാമെന്നൊക്കെ കരുതി നോക്കിയ സമയത്ത് മോളിൽ നിന്ന് വേറെ അടി. അപ്പോൾ മോളിൽ നിന്ന് വേറൊരു ടീമോടെ എന്താണ് അടിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ നൈസായിട്ട് ഈ ഒരു വീടിൻ്റെ അകത്തോട്ട് കയറിയെന്ന് വിചാരിച്ച് ഇതിൻ്റെ അകത്തോട്ട് കയറി. അപ്പോൾ മോളിൽ നിന്ന് അടിക്കുന്നവരെ തന്നെ ആദ്യം നോക്കി, പക്ഷേ അവരെ കണ്ടില്ല. ശേഷം ഇവിടെ വന്ന് നോക്കിയ സമയത്ത് ഈ ഒരു സൈഡിൽ നിന്ന് എനിമി വരുന്ന പോലെ ഒരു സൗണ്ട് കിട്ടും. അപ്പോൾ എന്താണല്ലോ ഇവിടെ വന്ന് അവനെ അടിക്കാമെന്ന് കരുതി. അവനിവിടെ വന്ന സമയത്ത് നമ്മുടെ MP40 ഡ്രാഗ് ചെയ്ത് അവൻ്റെ തലയടിച്ച് പൊളിച്ച് പെട്ടെന്ന് നമ്മൾ ക്രോണനെയും കൂടി ഇട്ട് ആ ഒരു കില്ല് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കിയപ്പോൾ ആ ഒരു L-shape വീടിൻ്റെ മുകളിൽ അടുത്ത എനിമി നിൽക്കുന്നു. അവനിട്ട് കുറച്ച് ഡാമേജ് കൊടുത്തപ്പോഴത്തേക്കും അവനവിടെ ഒരു ഗ്ലൂ വാൾ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കുന്ന ഒരു എന്താണ് സീനാണെന്ന് കരുതിയിട്ട് നേരെ കറങ്ങി വന്ന് ഇവിടെ നോക്കി. നോക്കിയ സമയത്ത് ഒരുത്തനത് അങ്ങോട്ട് ഓടുന്നു. അപ്പോൾ അവൻ അവിടെ ഇരുന്നിട്ട് മുകളിലുള്ള എനിമീനെയും കണ്ട് നോക്കുമായിരുന്നു. അപ്പോൾ നൈസായിട്ട് സ്കോപ്പ് ചെയ്തിട്ട് അവൻ്റെ തലയടിച്ച് പൊളിക്കാൻ കരുതി സ്കോപ്പ് ചെയ്ത് അടിച്ചടി മാറിപ്പോയി. അപ്പോൾ എൻ്റെ ഈ സൈലൻസർ ഉള്ളത് കൊണ്ട് തന്നെ അവന് എവിടുന്ന് അടി കിട്ടുന്നതെന്ന് മനസ്സിലായില്ല. പെട്ടെന്ന് തന്നെ അവനെ അടിച്ച് നോക്കി ആ ഒരു കില്ലൂടെ കംപ്ലീറ്റ് ചെയ്ത സമയത്ത് ഇത് ഇവിടെ നിന്ന് അടുത്തവൻ വരുന്നു. നൈസായിട്ട് എന്തെങ്കിലും അവനെ കൂടെ അടിക്കണമെന്ന് വിചാരിച്ച് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവൻ കയറി വരുമ്പോൾ അടിക്കാമെന്ന് കരുതിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ അവൻ വന്ന സമയത്ത് നല്ല രീതിയിൽ ഒരു ഹെഡ് ഒക്കെ കൊടുത്തിട്ട് അവനെ നോക്കിയിട്ടുണ്ട്. നോക്കിയപ്പോൾ ഇതുവഴി ഇറങ്ങാനായിട്ട് പറ്റുന്നില്ല. പിന്നെ നൈസായിട്ട് ഈ ഒരു വഴി കറങ്ങിപ്പോയിട്ട് അവൻ്റെ കില്ലൂടെ കംപ്ലീറ്റ് ചെയ്ത് അവൻ്റെ ബോക്സിന് വേണ്ട ലൂട്ടൊക്കെ എടുത്തേക്കാൻ വിചാരിച്ചു. നോക്കിയ സമയത്ത് മുകളിലും എനിമി എന്താണ് രണ്ട് സൈഡിലും എനിമി രണ്ട് മുകളിലായിട്ട് എനിമിയുണ്ട്. പെട്ടെന്ന് തന്നെ ഇവൻ്റെ കില്ലടിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇവൻ്റെ ബോക്സിന് വേണ്ട ലൂട്ടൊക്കെ എടുത്തിട്ട് നേരെ തന്നെ അടുത്ത എനിമിനെ തപ്പി പോവാണ്. അപ്പോൾ അടുത്ത എനിമിനെ തപ്പിപ്പോകേണ്ട ആവശ്യമൊന്നുമില്ല. നേരെ മുകളിൽ തന്നെ എന്താണ് എനിമിയുണ്ട്. അങ്ങനെ ഇവിടെ കയറി വന്ന സമയത്ത് ആ ഒരു എനിമി എനിക്കിട്ട് അടിക്കുന്നുണ്ടായിരുന്നു. നൈസായിട്ട് ക്രോണോനായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. നോക്കിയപ്പോൾ അവൻ്റെ ആണെങ്കിൽ ഡബിൾ വെക്ടർ ആണെന്ന് തോന്നുന്നു. അവൻ അത് വെച്ച് എനിക്കിട്ട് അടിക്കാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവനോട് ഗ്ലൂ ആൾട്ടു. പിന്നെ കയറി ചെന്ന് ജസ്റ്റ് എന്താണ് ഒന്ന് തൊട്ട് കൊടുത്തപ്പോഴത്തേക്ക് ആ ഒരു എനിമിയെ കില്ല് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ മുകളിൽ നിന്ന് വേറെ രണ്ട് പേരടിക്കുന്നുണ്ട്. അപ്പോൾ നൈസായിട്ട് അവരെ അടിക്കാൻ പറ്റുമോ നോക്കാൻ കരുതി. അപ്പോൾ മുകളിൽ വേറെ നല്ല സ്ക്വാഡാണെന്ന് തോന്നുന്നു. വേറൊരു സ്ക്വാഡ് ഇവിടെ മുകളിലുണ്ട്. അപ്പോൾ അവരെ അടിക്കാൻ പറ്റുമോ അറിയത്തില്ല. മാക്സിമം നമ്മൾ നോക്കും. ഇപ്പോൾ തന്നെ നമുക്ക് 10 കില്ലായിട്ടുണ്ട്. ടാർഗറ്റ് ഇല്ലെങ്കിലും കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റിയെന്ന് ഒരു ഭാഗ്യങ്ങളും ഉണ്ട്. അല്ലെങ്കിൽ എന്താണ് ഇപ്പോഴും ഞാൻ ചത്തുപോയെങ്കിൽ നമുക്ക് ബുയ അടിക്കാനും പറ്റത്തില്ലായിരുന്നു. നമ്മുടെ ടാർഗറ്റ് കില്ല് കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തില്ല. ഇന്നത്തെ വീഡിയോ ശോകമായി പോയാൻ. അപ്പോൾ ഇനിയിപ്പോൾ ശോകമാകുന്ന ആകത്തില്ലെന്ന് ഉറപ്പാണ്. കാരണം എന്താണ് വേറെ ലെവലൊരു ഗെയിം പ്ലേ കളിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ലേറ്റിട്ട് 10 കില്ല് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ ഇറങ്ങി വന്ന സമയത്ത് ആ ഒരു എനിമിയെല്ലാം ഇങ്ങോട്ട് റഷ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. നോക്കിയപ്പോൾ ഇതേ ഒരുത്തം വരുന്നു. നമ്മുടെ സ്കാറിട്ട് ഡ്രാഗ് ചെയ്ത് നല്ലൊരു ഹെഡ്ഷോട്ട് കൊടുത്ത് ആ ഒരു എനിമി നോക്കിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇവിടെ വന്നിട്ട് ഒരു ഇമോട്ടൊക്കെ ഇട്ടാക്കിയെന്ന് വിചാരിച്ചിട്ട് നൈസായിട്ട് ഇവിടെ നിന്ന് മെഡിക്കറ്റ് യൂസ് ചെയ്ത് ഇമോട്ട് കിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു കില്ല് ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് 11 കില്ലായിട്ടുണ്ട്. നോക്കിയപ്പോൾ എന്താണ് ബാക്കിയിൽ നിന്ന് എനിക്കിട്ടൊരുത്തൻ അടിക്കുന്നു. എൻ്റെ മോൻ എൻ്റെ ലൈഫ് 16 ആയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ അവനെന്നെ അടിച്ചു വന്നു. ഒരു ഉളുപ്പില്ലാതെ ബാക്കിൽ നിന്ന് അടിച്ചിട്ട് ഇമോട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നു. നേരെ ഒന്ന് അടിച്ചിട്ട് ഇമോട്ട് ഇടുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. ഇത് ബാക്കിൽ നിന്ന് ഒന്ന് അടിച്ചിട്ട് ഇമോട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വേറെ ലെവൽ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.